അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പഠന ക്ലാസ് 20. വിഷയം സ്വദഖ ചെയ്യുമ്പോൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ സഅദ് തങ്ങൾ പറയുകയാണ്, മക്കയിൽ വെച്ച് എനിക്ക് കഠിനമായ രോഗം പിടിപെട്ടു. മരണത്തിൻ്റെ വക്കോളമെത്തിയ വളരെ പ്രയാസജനകമായ രോഗം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ രോഗം കാണാൻ വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു, നബിയെ, എനിക്കൊരുപാട് സ്വത്തുണ്ട്, അനന്തരമെടുക്കാൻ ഒരു സ്ത്രീ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനായും ദാനം ചെയ്യട്ടെയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട. ഞാൻ ചോദിച്ചു, മൂന്നിൽ രണ്ട് ഭാഗം? തങ്ങൾ പറഞ്ഞു, വേണ്ട. വീണ്ടും ചോദ്യം ആവർത്തിച്ചു, പകുതി? തങ്ങൾ പറഞ്ഞു, വേണ്ട. ഞാൻ ചോദിച്ചു, നബിയെ, മൂന്നിലൊന്ന്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നിലൊന്ന് ആകാം, മൂന്നിലൊന്ന് ധാരാളമാണ്. താങ്കളുടെ ആശ്രിതരെ താങ്കൾ ഐശ്വര്യമുള്ളവരാക്കി ശേഷിപ്പിക്കുന്നതാണ്, അവരെ ജനങ്ങളോട് യാചിക്കുന്ന ദരിദ്രരായി ശേഷിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം. താങ്കൾ അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് എന്ത് ചിലവഴിച്ചാലും അതിന് പ്രതിഫലമുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹത്ത ലുഖ്മത തർഫഉഹ ഇലാ ഫിയംറഅതിക, താങ്കളുടെ സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു അലാ ഇയാലിഹി, ഭാര്യയ്ക്ക്, മക്കൾക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക് ഒക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, അവർക്ക് വേണ്ടി മറ്റു കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദീനാറ്, അതാണ് പണത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അഫലായ പണം. ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ളത് അതിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നാം ചെലവഴിക്കുന്ന നാണയങ്ങൾ, നോട്ടുകൾ, മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നത് നമുക്ക് സ്വതക്കയുടെ കൂലിയാണ്. നെയ്യത്ത് നന്നാക്കിയാൽ എല്ലാത്തിനും പ്രതിഫലം കിട്ടും. അതിരാവിലെ വാഹനമോടിക്കുന്ന ആൾ, മറ്റ് ജോലിക്ക് പോകുന്ന ആൾ നല്ല നെയ്യത്ത് മനസ്സിൽ കരുതണം, അള്ളാഹുവേ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഭാര്യ മക്കൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി, ഹലാലായത് നൽകാൻ വേണ്ടിയാണ് എന്ന ഉൾക്കരുത്തിലാകുമ്പോൾ അതിന് പൊലിവ് വർദ്ധിക്കുകയാണ്. മറ്റുള്ള അപരിചിതർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ അയൽപക്കത്തും കുടുംബങ്ങളിലും നമ്മുടെ രക്തബന്ധത്തിലുമൊക്കെ ഉള്ളവരെ കൂടുതൽ പരിഗണിച്ച് ചെയ്യുന്നതിന് പല നിലക്കും പ്രതിഫലം വർദ്ധിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു നമ്മൾ ചെയ്യുന്ന സദഖകളൊക്കെ ജാരിയായ സദഖകളായി സ്വീകരിക്കപ്പെടുന്നതായി, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരവത്തായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.